എല്ലാവർക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടു സ്റ്റേ ഇമ്പ്രൂവ്മെൻ്റുകാർക്ക് വേണ്ടിയുള്ള മാത്സിൻ്റെ അടിപൊളി ചോദ്യം. ഈ അടിപൊളി ചോദ്യം എന്നുള്ളതല്ല എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. നിങ്ങൾ ഈ കാണാനിരിക്കുന്ന എല്ലാവർക്കും ഒരാൾ പോലും മനസ്സിലായില്ല എന്ന് പറയാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിർബന്ധമുണ്ട്. ഈ കാണുന്ന എല്ലാവർക്കും ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കണം, എക്സാമിന് ഉറപ്പായിട്ടുള്ളതാണ്. ബട്ട് നിങ്ങളിത് ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ നോട്ടത്തിൽ ഉറപ്പാണ്, 100% ഉറപ്പാണേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസുകളും എക്സാമിന് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളെ പഠിച്ചാൽ വളരെ ഈസിയാണ്. നമ്മളീ പഠിക്കുന്നത് എക്സാമിനാണോ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയാതൊക്കെ എന്തൊക്കെ പഠിച്ചതാണ്, ഇല്ലെങ്കിൽ പഠിച്ചിട്ടേ ഇല്ല. ഇതൊക്കെയാണേ, ഇനി അങ്ങനെ ഉണ്ടാവരുത്. വരുന്നതായിരിക്കണം പഠിക്കേണ്ടത്, പഠിക്കുന്നതായിരിക്കണം എഴുതേണ്ടത്, ഉറപ്പായിട്ടും തെറ്റിക്കാതെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടി ചോദ്യമാണല്ല, ഇച്ചിരി ആൻസർ ഇച്ചിരി എഴുതാനുള്ള 3 മാർക്കാണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതിനെല്ലാം അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് ജയിപ്പിക്കുക എന്നുള്ളത് മാത്രം എന്ന് പറയുന്നത് നല്ല മാർക്ക്, ഡബിൾ പാസ്സിനടുത്തോ അല്ലെങ്കിൽ ഡബിൾ പാസ് കവർ ചെയ്തോ, അത് ഓരോരുത്തരുടെയൊക്കെ ആ ചെറിയ കഴിവിലുള്ള വ്യത്യാസമുണ്ടല്ലോ പഠിക്കുന്നതിനുള്ള, അത് ആ വ്യത്യാസത്തിൽ അതിനോട് ഇങ്ങനെ എറൗണ്ട് നിൽക്കും. ആ രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9847-0854-ൽ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ സെക്കൻഡ് നമ്പറുകളുണ്ട്, ഈ രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇക്വേഷൻ എഴുതുവാണേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ഇത് എവിടുത്തെയാണെന്നൊക്കെ ഉള്ളതെന്ന് തോന്നുന്നെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത് എവിടുത്തെയാണ് ഈ കാണുന്നത്? ഞാനൊന്നുമേ പറയുന്നില്ല, ഇതെവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ആർക്കെങ്കിലും? ആ, മനസ്സിൽ വരുന്നുണ്ടോ? ഇത് നമ്മുടെ 3D ജോമെട്രിക്കുള്ളിലെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്, കാർട്ടീഷ്യൻ ഫോം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, സ്ട്രെയിറ്റ് ലൈന്, കാർട്ടീഷ്യന്, വെക്റ്റർ ഫോം, ഇങ്ങനെ അല്ലേ. ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് 3D. അതെന്ത് ഫോമിലാണ്? കാർട്ടീഷ്യൻ. ഇതാണ് കാർട്ടീഷ്യൻ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് എ പോയിൻ്റ് ഓൺ ദ ലൈൻ. ഈ ലൈനിലെ ഒരു പോയിൻ്റ് എഴുതാം. നമുക്കറിയാം ഒരു ലൈൻ ഇഷ്ടംപോലെ പോയിൻ്റ് കൂടെ അല്ലേ പാസ് ചെയ്ത് പോകുന്നത്, കിടാന്ന് പോകും അല്ലേ ഒരാളെ എഴുതാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അത് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ. പാരലൽ ടു ദിസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മോനെ എന്ന് പറഞ്ഞാട്ടെ? ഫൈൻഡ് എ വെക്റ്റർ. നിങ്ങളൊരു വെക്റ്ററിനെ കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. പ്രത്യേകത എന്തായിരിക്കണം? ഈ ലൈനിൽ അതെന്തായിരിക്കണം? പാരലൽ. ഇപ്പം ഇതാണ് നമ്മുടെ ലൈനെങ്കിൽ ഈ ലൈനിന് പാരലൽ ആവുന്ന ഒരു വെക്റ്റർ ഉണ്ട്, ഇത് ഇവനെ കണ്ടുപിടിക്കണമെന്ന് കേട്ടോ, സിമ്പിൾ. മൂന്നാമത്, റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ വെക്റ്റർ ഫോം. ഓക്കെ, ഇതിപ്പോൾ തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ അല്ലേ, വെക്റ്റർ ഫോം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എന്താണ്? ഫൈൻഡ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. സെക്കൻഡ്, ഫൈൻഡ് എ വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ. മൂന്നാമത്തേത്, റൈറ്റ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ. 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഫൈൻഡ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനെങ്കിൽ ഈ ലൈൻ ഇഷ്ടംപോലെ പോയിൻ്റ് കൂടെ അല്ലേ പാസ് ചെയ്തേക്കുന്നത്, ഒരാളെ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയേ ഉള്ളൂ മോനെ. ആ ന്യൂമറേറ്ററിലെ നമ്പറുകളെ കണ്ടോ, -2, -3, -1. അതിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി, അതിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. ഒന്നുകൂടെ പറയണം, അതിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അപ്പം -2, +2, +3, -3, -1, +1 തീർന്നു, അത്രമേ ഉള്ളൂ. ക്ലിയറായല്ലോ, ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഇതറിയണ്ടേ അല്ലേ? അങ്ങനെ നമ്മൾ അറിയാതെ കൊച്ചു കൊച്ച് ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടംപോലെ അറിയാൻ വയ്യാതെ പോയതിൻ്റെ ഫലമാണ് നമ്മൾ ചിലപ്പം പോകുന്നത്. ഇതെല്ലാം നമുക്ക് പറ്റിയ അബദ്ധത്തിൽ ഒന്നും കഴിഞ്ഞൊന്നുമില്ല, ഇതൊരു ചെറിയൊരു മുറിവ്. ഇവനെ ചെറിയൊരു മരുന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത നല്ല അടിപൊളിയായിട്ട് അടുത്തതിന് പോകും, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും കണ്ട് നിങ്ങൾ പ്രശ്നമാക്കേണ്ട, ഒന്നുമേ. ഇതെല്ലാം നമ്മൾ കവറപ്പ് ചെയ്യും. ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് അറിയപ്പെടാതെ ഉണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം, സൊല്യൂഷൻ കണ്ടെത്തണം. അത് ചെയ്യുക, അടുത്തതിലോട്ട് ഓടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കാൻ, ഫൈൻഡ് വെക്റ്റർ ആണ് അല്ലേ, വെക്റ്റർ. അപ്പോൾ ഐ ജെ കെ വേണം, ഐ ജെ കെകൾ വേണം.
ഈ ലൈനിന് പാരല്ലാവുന്ന വെക്ടറാണേ. മോനെ ഡിനോട്ട് കിടക്കുന്നുണ്ട്, മൂന്ന് പേരെ കണ്ടു, മൂന്ന് നാല് എട്ട് എല്ലാവരും കാണുന്നുണ്ട് അല്ലേ, ഞാനും കാണുന്നുണ്ട്. മൂന്ന് നാല് എട്ട് അല്ലേ, മൂന്ന് എഴുതണം, ഒരൈ കൊടുക്കണം, നാല് എഴുതണം ജെ കൊടുക്കണം, എട്ട് എഴുതണം കെ കൊടുക്കണം, പ്ലസ് ഇടണം, തീർന്നു. ഇതാണ് വെക്ടറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ലൈന് പാരല്ല, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ മൈനസ് ഫോർ ആയിരുന്നുവെങ്കിൽ ഇവിടെ മൈനസ് ഫോർ ചെയ്യും. ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ്, ഇത്രേ ഉള്ളൂ. നോക്കി എന്ത് എളുപ്പമാണല്ലേ, നിങ്ങളായിരിക്കും ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നു. നമ്മളിതൊക്കെ അന്നേരം ഇങ്ങനെ പേടിച്ചും ഒക്കെ അങ്ങ് ഇരിക്കും, അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു ഭാഗം. അതിൽ കഴിഞ്ഞാൽ അതിനൊന്നും നിങ്ങൾ വിചാരിക്കണം കേട്ടോ, അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും രാജാവാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ മോനെ, മൂന്നാമത്തെ ക്വസ്റ്റൻ, റൈറ്റ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. വെക്ടർ ഇക്വേഷൻ എന്താണ്, വെക്ടർ ഇക്വേഷൻ നോക്കിക്കോ, ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി, ഇതാണ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. അതൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കും, ഇങ്ങനെയൊക്കെയാണേ. നിങ്ങൾ ഇനിവിടെ ചെയ്യേണ്ട, ഈ എ കണ്ട മോനെ അത് എഴുതണം, ബി കണ്ട മോനെ അത് എഴുതണം, അവർ രണ്ടുപേരും എഴുതിയാൽ കഴിഞ്ഞു. എയും ബിയും, എയും ബിയും നമ്മളിപ്പോൾ നോക്കിയാണ് എഴുതുന്നത്. എ എന്ന് പറഞ്ഞാൽ മോനെ ഫിക്സഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ വെക്റ്റർ. അതാ മോനെ ഈ പോയിൻ്റ്, ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ ഉണ്ടോ, ഫൈൻ്റെ പോയിൻ്റ്. ഇവനങ്ങോട്ട് ചുമ്മാ ഐ ജെ കൊടുക്കണം, ഇവനായി ഇവന് ജെ ഇവന് കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടു ജെ കൊടുക്കുമ്പോൾ ടു ഐ മൈനസ് ത്രീ ജെ പ്ലസ് വൺ കെ എന്നുള്ളത് കെ മതി. അപ്പോൾ എ കിട്ടി. ബി എന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റർ എന്ന മോനെ, ഇയാളപ്പോൾ ഫിക്സഡ് പോയിൻറ്റ്. ഓക്കെ, ഇയാളാരാ മോനെ, പാരലൽ വെക്റ്റർ, അതാണ് ഈ കിടക്കുന്നത് കണ്ടോ, പാരലൽ വെക്റ്റർ കണ്ടോ, പാരലൽ ടു കണ്ടോ, ഫൈൻ്റെ വെക്റ്റർ പാരലൽ അതേണ്ടത്. ത്രീ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് എയ്റ്റ് കെ, അത് ഇവിടോട്ട് കൊടുക്കണം, പരിപാടി കഴിഞ്ഞു. എന്നാലും സാറ് ഈ ആറിനെ ഒന്നും എഴുതണ്ട, പരിപാടിക്ക് ഈ ആറൊക്കെ എന്തോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് എനി പോയിൻറ്റ്, ദാറ്റ് ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, നമുക്ക് ആവശ്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് അത് കൂടുതലായിട്ട് വിചാരിക്കേണ്ട ആവശ്യമുണ്ട്. എയുടെ പ്ലേസ് എന്താണ്ടത്, ടു ഐ മൈനസ് ത്രീ ജെ പ്ലസ് കെ പ്ലസ് ലാംഡ ഇൻ ടു ത്രീ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് എയ്റ്റ് കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആയില്ലയോ, നമ്മൾ പോലും അറിഞ്ഞില്ല പ്രോബ്ലം തീർന്നു അല്ലേ, പ്രോബ്ലം തീർന്നു. മൂന്നോ നാലോ മാർക്കൊക്കെ ഇതിനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ കണ്ടേക്കണം കേട്ടല്ലോ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തരുന്നു, ഇത് കാർട്ടീഷ്യൻ ഫോം. ആദ്യം എന്ന് ആ ലൈനിലെ ഒരു പോയിൻ്റ് എഴുതുക, രണ്ടാമത് ആ ലൈനിന് പാരലാകുന്ന വെക്ടറിനെ എഴുതുക, നെക്സ്റ്റ് ആ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ എഴുതുക. അങ്ങനെ പ്രോബ്ലം തീരുന്നു, മാർക്ക് കിട്ടുന്നു, സന്തോഷമാകുന്നു. ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ എല്ലാം എളുപ്പമാണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മറ്റുള്ള ചാപ്റ്ററുകൾ, മറ്റുള്ള ചാപ്റ്ററിനെ ആ രീതിയിൽ കൂടെ, അത്രേ ഉള്ളൂ. ഓരോന്നിൻ്റെയും നേച്ചർ അനുസരിച്ച് അങ്ങോട്ട് പഠിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, പ്രയോജനപ്പെട്ടെങ്കിൽ ഒരാൾ ഒരാൾക്ക് ഷെയർ ചെയ്തിരിക്കും, അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും, നമ്മുടെ എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതോ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ രീതിയിൽ കൂടെ ചെയ്യുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു, ഭയങ്കര സന്തോഷമുണ്ട്. പലർക്കും നല്ലതുപോലെ അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു അതിൻ്റെ അകത്ത്. കാരണം എൻ്റെ കഴിവൊന്നുമല്ല, ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചു, അത് കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പം നിങ്ങൾ ഇത് മാക്സിമം ഒരാളോട്ട് ഷെയർ ചെയ്താൽ അവന് കിട്ടുന്ന ആ സന്തോഷം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളി, കാരണം പല ഭാഗ്യങ്ങളും നമുക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനെ ചെയ്ത് പഠിക്കണം. ക്ലാസ്സുകൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫുൾ ക്ലാസ് കിട്ടാൻ ജോയിൻ ചെയ്താൽ മതി മോനെ, വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ സ്പീഡിൽ പഠിച്ചു പോകാൻ പറ്റും. നമ്മളെല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നാൽ പോകുന്നത് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാണും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.